എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സുഡാനില് ആർമിയും പാരാമിലിറ്ററിയും തമ്മിലുള്ള ആഭ്യന്തര കലാപം. വളരെ പ്രശ്നമാണ് അവിടെ. ബോംബുകളൊക്കെ എന്താ പറയുക, വിഷുവിനൊക്കെ പടക്കം പൊട്ടിക്കുന്ന മാതിരിയുള്ള അതേ രീതിയിലൊക്കെയാണ്. വളരെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഏരിയയില് നമ്മുടെ എല്ലാം വ്ലോഗറായ മഹിൻ അവിടെ ഉണ്ട്. മഹിൻ എന്ന് പറയുന്നത് പല രാജ്യങ്ങളും വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല, അവന്റെ സ്വന്തം എന്താ സ്വന്തമായിട്ട് ഇങ്ങനെ നടന്നു പല രാജ്യങ്ങളിലും പിന്നെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. വഴിയിൽ കാണുന്ന ഒരു വണ്ടിക്കൊക്കെ കൈയാണിച്ച് അവിടുന്ന് കയറി പിന്നെ അവിടുന്ന് വേറെ വണ്ടി ആ രീതിയിലൊക്കെ പോയിട്ട് വളരെ ബുദ്ധിമുട്ടിട്ടൊക്കെ പല കാര്യങ്ങളും കാണിച്ചു തരുന്നൊരു ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പോഴുള്ള ഈ സുഡാനിലെ വിഷയങ്ങളൊക്കെ പല ന്യൂസ് ചാനലുകൾ, ആ സി എൻ എൻ പോലത്തെ വലിയ അൽ ജസീറ പോലെയുള്ള വലിയ വലിയ ചാനലുകൾ വരെ മഹി വന്നിട്ടുണ്ട്. വലിയ വലിയ മാധ്യമ പ്രവർത്തകർ സംസാരിക്കുന്ന അതിലും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ 24നോട് എല്ലാം 24നോട് അതുപോലെ വലിയ വലിയ ചാനലുകളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തി തന്നെ. എല്ലാവർക്കും അഭിമാനമായിട്ട് തന്നെ പറയാം, ഞാൻ പറയുന്നതിന് മുന്നേ ഈ ചെറിയ ഭാഗം ഒന്ന് കണ്ടു. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ഭയം, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ആ പിന്നെ മഹിൻ നിൽക്കുന്നത്. നിങ്ങൾ പലരും യുദ്ധം എന്ന് കേട്ടിട്ട് മാത്രമല്ലേ ഉള്ളൂ, യുദ്ധം നേരിട്ട് കണ്ടിട്ടുണ്ടോ? So there is one another update on this fifth day. Almost all the closer stop because of the shortage of food, water and the other supplies. So right now I am standing in front of one shop and it closed actually. So I came to buy some water and here I can see the shop closed. The fridge remains. അവിടെ ശരിക്കും പറഞ്ഞാൽ കുടിവെള്ളം പോലും ഇല്ല. കുടിവെള്ളോ പിന്നെ കഴിക്കാനുള്ള ഭക്ഷണമോ കാര്യങ്ങളോ ഇല്ല. കടകളും എല്ലാം ബന്ദാണ്. അത്രയും ബുദ്ധിമുട്ടായ രീതിയിലൂടെയാണ് മഹിൻ കടന്നു പോകുന്നത്. എന്നാലും ആ എന്താ പറയാ, ആ ചങ്കുറപ്പ്, ആ ധൈര്യം സമ്മതിക്കേണ്ട തന്നെയാണ്. നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ നമ്മളൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ യുദ്ധവും കാര്യങ്ങളൊക്കെ സിനിമയിലൊക്കെ കാണാനുണ്ട്. പക്ഷെ ഇത് എന്താ പറയാ, നേരിട്ടുള്ള യുദ്ധങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, ഒരു ധൈര്യമുള്ള കാര്യമാണ്. അത് ഇത്രയും ചെറിയ ചെറിയ ചെറുപ്പക്കാരൻ. അവിടെ ശരിക്കും രൂക്ഷമായ യുദ്ധം നടക്കുന്നുണ്ടോ? ഇവിടെ ആക്ച്വലി 6 മണിയോട്ട് ഇന്നലെ അവർ പറഞ്ഞിരുന്നു, 24 മണിക്കൂർ 6 മണിയോട്ട് ഇന്ന് 6 മണി വരെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ 6 മണിയോട്ട് അവര് സാധാരണ നടക്കുന്നതിന്റെ 2.5 ശക്തിയിൽ ബോംബേറും ആക്രമണമാണ്. എന്റെ പുറകിൽ നല്ലതുപോലെ എന്താ പറയാ ഇവിടത്തെ ഒരു ഇത് കാണാൻ കഴിയും. ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ 6 മണിയോട്ട് ഉള്ള ആ ഇതൊന്നും നടക്കുന്നില്ല. 24നോടൊക്കെ പറയുന്ന കാര്യങ്ങള് ചില മാധ്യമ പ്രവർത്തകർ, ചില എല്ലാ ന്യൂസിന്റെ ആൾക്കാർ പല രാജ്യങ്ങളിലുണ്ടാവും. പക്ഷെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് പിന്നെ ടി വി ചാനലുകളോട് പറയുന്ന രീതിയിലല്ല, ഇത്ര വ്യക്തമായ രീതിയിലാണ് അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു സ്ഥലത്താണ് കുറച്ച് ഇലക്ട്രിസിറ്റിയും വൈദ്യുതിയും വെള്ളവും, കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണമൊക്കെ ഒന്ന് കിട്ടുമെന്ന് ഉള്ള ഉദ്ദേശത്തിൽ ഞാൻ ഈ ഒരു സ്ഥലത്തോട്ട് ഇന്നലെ വന്നതാണ്. പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ. വെള്ളം ഒന്നും ഒരു സ്ഥലത്തൊന്നും കിട്ടുന്നില്ല. ഒരു സ്ഥലത്തും വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥയൊക്കെയാണ് കേട്ടോ. ഇവിടെ വീടുകളിൽ എവിടെ നിൽക്കുന്നാലും നമുക്ക് അങ്ങനെ അധികം സേഫാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടോ ഈ കാണുന്നതെല്ലാം ബുള്ളറ്റ് കാര്യങ്ങളെല്ലാം ഭയങ്കര പാടാണ്. മൈഗ്രേഷൻ പറ്റൂലേ, നമുക്ക് ഇവിടെ നിന്ന് ഫ്ലീ ചെയ്യണമെങ്കിൽ പല ആളുകളും പല ഭാഗങ്ങളിലോട്ട് ഫ്ലീ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു യാത്രക്കാരനായിട്ട് വന്നതാണ്. അപ്പോൾ മറ്റു പലങ്ങളിൽ പോയാലും ഇപ്പം ഞാൻ 7 കിലോമീറ്റർ സഞ്ചരിച്ച് വെള്ളത്തിനും കുടിവെള്ളത്തിനും വൈദ്യുതിക്കും വേണ്ടി മാത്രം ഈ ഒരു 7 കിലോമീറ്റർ സഞ്ചരിച്ചതാണ്. എന്തായാലും എല്ലാവർക്കും ഈ മഹിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണുള്ളത് സുഡാനില്. പിന്നെ സുഡാനില് ആർമിയും പാരാമിലിറ്ററിയും തമ്മിലുള്ള അതിരൂക്ഷമായ ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ അപ്പൊ ആ ഭിത്തിയിലൊക്കെ കാണിച്ചില്ലേ വെടിയുണ്ടകൾ കൊണ്ടിട്ട്. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു അടി നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റില്ല. കാരണം പേടിച്ചിട്ട്, കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, ഒരു നെഞ്ചിടിക്കാതെ കാണാൻ പറ്റില്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകെ പേടിച്ചിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രംഗങ്ങളും ആ ഭിത്തിയിലൊക്കെ കണ്ടില്ലേ വെടിയുണ്ടകളൊക്കെ കൊണ്ടിട്ട്. ഈ പറയുന്ന നമ്മളൊക്കെ അവിടെയെങ്കിൽ എന്താ പറയാ, എന്തായാലും എല്ലാം വലിയ വലിയ ചാനലുകൾ, സി എൻ എൻ, അൽ ജസീറ പോലെ വലിയ വലിയ ചാനലുകളിൽ വരെ ഇപ്പോൾ മഹിനെ കാണിച്ചിട്ട് മഹിന് കാര്യങ്ങൾ എത്ര ഭംഗിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇംഗ്ലീഷിലായിക്കോട്ടെ, മലയാളത്തിലായിക്കോട്ടെ, എത്ര നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും മഹിനോട് പറയാനുള്ളത് ശ്രദ്ധിച്ച് അവിടെ നിൽക്കുക, അല്ലാണ്ട് നമുക്കിപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ.
കാരണം ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളുടെ ഇടയിൽ ഇതുപോലെ തരണം ചെയ്ത് പോകണമെങ്കിൽ അതൊരു പ്രത്യേക ഒരു ധൈര്യം തന്നെ വേണം, ഉറപ്പിച്ചു പറയണം ധൈര്യം തന്നെ വേണം. അല്ലാതെ ഒന്നും ഇതുപോലെ ഒന്നും ഏതൊരു വ്യക്തിക്കും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ വെടിയുണ്ടകളും ആ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇത്രയും ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് നിൽക്കുക, അത്രേ പറയാനുള്ളൂ.